നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ ഇസ്രായേൽ സൈന്യം ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. ആക്രമണത്തിൽ ഇന്നലെ 34 പേർ കൂടി കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലാഹിയയിൽ വലിയ രീതിയിലുള്ള ആക്രമണമുണ്ടായി. 10 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വെസ്റ്റ് ബാങ്കിൽ 4 പേർ കൊല്ലപ്പെട്ടു. ഫലസ്തീനിയൻ ഹെൽത്ത് മിനിസ്ട്രി ആരോപിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നിരോധിക്കപ്പെട്ട രാസായുധങ്ങൾ ഇസ്രായേൽ സൈന്യം ഗാസയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ്. കൊല്ലപ്പെടുന്നവരുടെ ശരീരം തന്നെ ഇല്ലാതാക്കുന്ന രാസായുധങ്ങൾ പ്രയോഗിക്കുന്നുവെന്നും കണ്ടെത്തിയിരിക്കുകയാണ്. അതേസമയം ഗാസയിൽ സഹായ വിതരണം നിർത്തിയ UN ഏജൻസി. ജീവനക്കാരുടെ സുരക്ഷ ഭയന്നാണ് ഗാസയിൽ സഹായ വിതരണം നിർത്തിയിരിക്കുന്നത്. UN ഏജൻസിയായ UNRWA ഇസ്രായേൽ വഴി വരുന്ന ട്രക്കുകൾ IDF പിന്തുണയോടെ കൊള്ളയടിക്കപ്പെടുന്നു എന്ന ആരോപണവും ശക്തമാണ്. ഇതും ഭക്ഷണ വിതരണം നടത്തുന്ന വേൾഡ് സെൻട്രൽ കിച്ചൻ പ്രവർത്തകരെ ബോംബിട്ട് കൊലപ്പെടുത്തി ഒരു സംഭവം ഉണ്ടായി. ഇതും കൂടി ഈ ഒരു സംഭവത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് സേവനം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുക എന്ന തീരുമാനത്തിലേക്ക് UNRWA എത്തിയത്. ഒരു വർഷത്തിലേറെയായി ഗാസയിൽ ഇത്തരത്തിൽ ആക്രമണം തുടരുകയാണ്. 45,000-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. 1,50,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിയവർ എത്ര പേരുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്. ഇപ്പോഴും ഗാസയിൽ പോരാട്ടം തുടരുന്നുണ്ട്. മാത്രമല്ല, ഈ വെടിനിർത്തൽ കരാർ ഗാസയിൽ പ്രാബല്യത്തിൽ വരുത്താനുള്ള നീക്കങ്ങളും ശക്തമാകുന്നുണ്ട്. അതേസമയം ഗാസയിൽ പട്ടിണി രൂക്ഷമാണ് എന്ന വാർത്ത ഈയിടയ്ക്ക് പുറത്തു വന്നിരുന്നു. ഭൂരിപക്ഷം പേർക്കും ഒരു നേരം കഴിക്കാനുള്ള ആഹാരമേ കിട്ടുന്നുള്ളൂ എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ ഗാസയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. കരുതൽ ശേഖരം തീർന്നു. മധ്യ ഗാസയിലെ ബേക്കറികൾ പൂട്ടി. ഒരു പാക്കറ്റ് റൊട്ടിയുടെ വില $13, അതായത് $1,097 ഉയർന്നു എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ ഈയിടയ്ക്ക് പുറത്തു വന്നതാണ്. മാത്രമല്ല, മധ്യതെക്കൻ ഗാസയിൽ കൊടും പട്ടിണിയിലാകുന്ന കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന മുന്നറിയിപ്പുമായി UNും രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല, തെക്കൻ ഗാസയിലേക്ക് ഭക്ഷണവുമായി എത്തുന്ന ട്രക്കുകൾ കൊള്ളയടിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. യുദ്ധത്തിൽ പട്ടിണിയും ആയുധമാക്കിയെന്ന് ആരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിൻ്റെ പേരിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്ന സാഹചര്യമുണ്ടായി. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും പ്രവർത്തിക്കുന്ന പലസ്തീൻ അനുകൂല സായുധ സംഘമായ ഇസ്ലാമിക് ജിഹാദിന്റെ റോക്കറ്റ് വിഭാഗം കമാൻഡറെ ഇസ്രായേൽ സൈന്യം വധിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇപ്പോഴും പോരാട്ടം തുടരുകയാണ് എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.